ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്ത അടിപൊളിയായിട്ട് തീർത്ത ഒരു ഇരുനില വീടിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2200 സ്ക്വയർ ഫീറ്റിലെ 7 സെന്റിന്റെ സ്ക്വയർ പ്ലോട്ടിലാണ് ഈ ഒരു വീടിന്റെ നിർമ്മിതി എന്ന് പറയുന്നത്. വീഡിയോ കാണുന്ന സമയത്ത് ഇതിന്റെ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാനൊക്കെ ഒറ്റ നിലയിൽ വീട് എടുക്കുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീട് സംബന്ധമായ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു വീടിന്റെ ഓരോ കാഴ്ചകളായിട്ട് കണ്ടു നോക്കാം. വീടിന്റെ ഒരു ഫ്രണ്ട് എലവേഷനിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് വോളിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഫൈൽ ലൈറ്റ് ആണ്. വീട് എടുക്കുന്നവർ, എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്ത ആ ഒരു വർക്കാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ഷെയ്ഡിൽ അവിടെ വരുന്ന ആ ഒരു പെയിന്റിങ്ങും വീടിനെ ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. മുറ്റത്തൊക്കെ മെറ്റൽസ് ആണ് ഇട്ടിട്ടുള്ളത്. നമ്മളിവിടുന്ന് കയറി കഴിഞ്ഞാൽ ബോക്സ് ടൈപ്പ് സീറ്റ് ഔട്ട് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. 310x200 സൈസിലാണ് വരുന്നത്. ഇവിടുത്തെ ചുറ്റിലും കണ്ടോ നാച്ചുറൽ പ്ലാന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ പില്ലറിലും അതുപോലെ വാളിലും കൂടെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രക്ചർ പെയിന്റ് നൽകി അലങ്കരിച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാ നേരിട്ട് കാണാനാണ് ഇതിൻ്റെ ഒരു ഭംഗിയിട്ട. അപ്പോൾ ഇതാ നമ്മൾ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് LED ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടുന്ന് നമ്മളിതാ വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. എൻ്റർ ചെയ്യുന്നത് തന്നെ നമ്മൾ ലിവിങ്ങിലേക്കാണ് കേട്ടോ. നമ്മളിതാ കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ആ ഒരു ലിവിങ് വരുന്നത്. അവിടെ നല്ലൊരു സെറ്റിയും ടീപ്പോയും ഇതാ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ രണ്ട് വിൻഡോകൾ കാറ്റും വെളിച്ചത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ ബ്ലൈൻഡ് കർട്ടൻസ് ആണ് വരുന്നത്, സീബ്ര ബ്ലൈൻഡ് കർട്ടൻസുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീലിംഗ് ആണ് കേട്ടോ. ഈ ഒരു സീലിംഗ് നോക്കി വെച്ചോളൂ നിങ്ങൾ. മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ പ്രൊഫൈൽ ലൈറ്റ് കൂടി നൽകിയിട്ട് ഭംഗിയാക്കിയിട്ടാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ. ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കി നല്ല രീതിയിൽ സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ വലിയ വിൻഡോകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാഴ്ച നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 370x255 സൈസിലാണ് ഈ ഒരു ലിവിങ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊരു ഡൈനിങ് സ്പേസ് ആണ്. ആ ഒരു ഭാഗത്ത് ചെറിയൊരു പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പാർട്ടീഷനും വന്നിരിക്കുന്നത് മൾട്ടിവുഡിൽ മൈക്ക് ലാമിനേഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവിടെയും സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിവിങ്ങിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 430x370 സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 8 സീറ്ററോട് കൂടിയിട്ടുള്ള ചെയേഴ്സും ടാബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നമ്മൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ എന്താ ഇനി ഇവിടെ ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെ കോർണർ സ്പേസിലോട്ടായിട്ടാണ് വാഷിംഗ് യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ്. ബാക്ക് വാളൊക്കെ പാനൽ ഷീറ്റ് ഉപയോഗിച്ചാണതാ അലങ്കരിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നോക്കിയാൽ നിങ്ങൾ താഴേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റിംഗ് മിറർ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ക്യൂട്ടായിട്ടുള്ള ബേസിൻ എല്ലാം കൂടി നല്ലൊരു ഭംഗിയിലാണ് ഈ ഒരു വാഷിംഗ് യൂണിറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ താഴത്തെ രണ്ട് ബെഡ്റൂം, പിന്നെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തൊരു കിച്ചണൊക്കെയാണ് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാനുള്ളത്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം. ചെറിയൊരു പ്രൈവസി കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. 375x310 ഈ ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ നോർമലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വാർഡ്രോബ് ഒക്കെ ഇതാ വളരെ സിമ്പിളാണ്. അലുമിനിയത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ടോയ്ലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫേബറിന്റെ ഡോറാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനോട് കൂടിയിട്ടാണ് കേട്ടോ ടൈല് നൽകിയിരിക്കുന്നത്. ഈ വീടൊക്കെ എടുക്കുന്നവർ, എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ നോക്കി വെച്ചോളൂ. നല്ല ഭംഗിയുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. 220x140 സൈസിലാണ് ഈ ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിനി സെക്കൻഡ് ബെഡ്റൂം കാണട്ടോ. 375x300 സൈസിലെ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഒരു ടോയ്ലറ്റ് കൂടി വരുന്നുണ്ട്. 200x180 സൈസിലാണ് ഈ ഒരു ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് കാണാനുള്ളത്. അതിനു മുമ്പ് ദാ സ്റ്റെയറിന്റെ ഒരു കാഴ്ച നോക്കിയേ, നല്ല ഭംഗിയിൽ വലിയ സ്റ്റെപ്സ് ഒക്കെ നൽകിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ, അതിന്റെ ഒരു ഭംഗി നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. സ്റ്റെപ്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത് വുഡൻ ഗ്ലാസ്സിലാണ്, വുഡ് വന്നിരിക്കുന്നത് മഹാഗണിയാണ്, ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ദാ ഈ ഒരു സ്റ്റെപ്പൊക്കെ നൽകിയിരിക്കുന്നത് മഹാഗണിയാണ് കേട്ടോ, വുഡിലാണ് നൽകിയിരിക്കുന്നത്. ഓരോ ലാൻഡിങ്ങിലും ഇവിടെ ഓരോ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സീലിംഗിലേക്ക് നമ്മൾ താഴ്ന്ന് കണ്ടിട്ടുള്ള ആ ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടൊക്കെ എടുക്കുന്നവരാണെങ്കിലൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ ഈ ഒരു ഡിസൈൻ ഇട്ടാ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവിടത്തേക്ക് വെളിച്ചത്തിനൊക്കെ വേണ്ടി വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ സ്റ്റെയറിൻ്റെ ഒരു കാഴ്ചയാണിത് ഇട്ടാ. ഇവിടുന്ന് നമ്മൾ കയറി കഴിയുമ്പോൾ ദാ നമുക്ക് ലിവിങ്ങിലേക്കുള്ള ഒരു വ്യൂ ആണിത്. സീലിംഗ് ഒക്കെ അത് കണ്ടോ, നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ ഇവിടെ മാർബോണേറ്റ് ആണ്. ഈ ഒരു ഫ്ലോറും വീടിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പാസേജ് ആണ് വരുന്നത്. റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ബെഡ്റൂം വരുന്നത്. താഴെ നമ്മൾ കണ്ടതുപോലെ സെയിം അറേഞ്ച്മെൻറ്റ്സും അതേ സെയിം സൈസിലാണ് ഈ ഒരു ബെഡ്റൂം രണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ബെഡ്റൂമും നിങ്ങൾ കണ്ടു വെക്കുക. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാതെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒറ്റ നിലയിൽ തീർത്ത് മനോഹരമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീടുകളുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീട് സംബന്ധമായ വീഡിയോകൾ, വെറൈറ്റി വീടിൻ്റെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു പ്രയർ റൂം വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെതാ ബാൽക്കണിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. 170x255 സൈസിലാണ് ബാൽക്കണി നൽകിയിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് എലിവേഷനിൽ കണ്ട ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഡിസൈനാണ് കേട്ടത്. ഇനി നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിച്ചണ് കാണട്ടെ വീടിൻ്റെ. കിച്ചണിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതാ താഴെ ഫ്ലോറിലുണ്ട്, ചളിയാണെന്ന് അറിയാത്ത രീതിയിലുള്ള ഒരു ഫ്ലോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടാ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് 4 ചെയറോട് കൂടിയിട്ടുള്ള ഒരു ക്യൂട്ട് ടേബിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിറകെടുപ്പ് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. കൗണ്ടർ ടോപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് കേട്ടോ, ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ സിങ്ക് വരുന്നുണ്ട് ഇവിടെ. ആ ഒരു സിങ്കിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കിച്ചണിലേക്ക് കാറ്റും വെളിച്ചുള്ള വിൻഡോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് സ്റ്റവ് കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പും സ്റ്റവും എല്ലാം ഈ ഒരു കിച്ചണിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസാണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. താഴെ മുകളിലൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോർ റൂം കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ദാ അടുത്ത നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തൊരു കിഡിലൻ വീടിൻ്റെ കാഴ്ചകളായിട്ടാണ് നമ്മൾ വരുന്നത്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക.
അപ്പോൾ ഇതുപോലുള്ള വീട് വീട് സംബന്ധമായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോന്നോളൂ. നമുക്ക് അടുത്തൊരു മറ്റൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.